യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുക എന്നുള്ളത് ആർക്കും എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതത്ര ഒരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ചാനൽ തുടങ്ങുക എന്നുള്ളതല്ല, അതിൽ എല്ലാവരും സക്സസ് ആവണമെന്നില്ല. എന്നാൽ സക്സസ് ആയവർക്ക് മാത്രമല്ല യൂട്യൂബ് ചാനൽ, ഒരു വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്തവരുടെയും കൂടിയാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ റൗഫ്വടക്കേടക്കാരൻ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുക എന്നുള്ളത് പലർക്കും ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും, പലരും തുടങ്ങിയ ആൾക്കാരുണ്ടായിരിക്കും, പലരും അതിൽ സക്സസ്സായ ആൾക്കാരുണ്ടായിരിക്കും, പലർക്കും ഇത് എങ്ങനെ തുടങ്ങണമെന്നറിയാത്തവരുണ്ടായിരിക്കും. ഈ വീഡിയോ പുതുതായി തുടങ്ങുന്നവർക്കും പുതുതായി തുടങ്ങിയവർക്കും ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയോട് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്നു. ആദ്യത്തെ ലോക്ക്ഡൗൺ ടൈമിലാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത്. വട്ടപ്പൂജ്യം ദ ബിഗ് സീറോ എന്നായിരുന്നു ഞാൻ അന്ന് ചാനൽ പേര് കൊടുത്തത്. അന്ന് കൊറോണ വന്ന് എല്ലാവരും ജോലിയില്ലാതൊക്കെ ഇരിക്കുന്ന ടൈമിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ജോലിയില്ലാത്ത റൂമിലിരുന്നപ്പോൾ അവർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാം എന്നുള്ള ഒരു മനസ്സിനൊരു റിലാക്സേഷനൊക്കെ കൊടുക്കാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞാൻ എൻ്റെ ചാനൽ ആരംഭിക്കുന്നത്. അന്ന് കൊറോണയുമായി ബന്ധപ്പെട്ട് ചില ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തു, നമ്മുടെ റൂമിലുള്ള ആൾക്കാരെ തന്നെ അതിൽ അഭിനയിപ്പിച്ചു. പിന്നീട് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് തന്നെ യൂട്യൂബിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അപ്ലോഡ് ചെയ്തു. അങ്ങനെയാണ് യൂട്യൂബിലേക്ക് വീഡിയോയുമായി ഞാൻ കടന്നു വരുന്നത്. ഹായ്, ഞാൻ റൗഫ്വടക്കേടക്കാരൻ. കഴിഞ്ഞ വർഷം 2021 ഫെബ്രുവരിയിലാണ് ആദ്യമായി ഒരു വ്ളോഗ് എന്നുള്ള നിലയ്ക്ക് ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ നാട്ടിലെ ഒരു ഗ്രാമഭംഗി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു അത്. അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നീട് ആ വഴി സഞ്ചരിക്കാമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. എൻ്റെ നാടിൻ്റെ ചുറ്റുവട്ടങ്ങളും അതിൻ്റെ ഗ്രാമഭംഗികളും ഒപ്പി എടുത്തുകൊണ്ടുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ നാട്ടിലുള്ളവർ എൻ്റെ ചാനലിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അത് കൂടുതൽ എനിക്ക് ആവേശമായി. പിന്നീട് നാട്ടിൽ നിന്നും ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ KSRTC യാത്ര ചെയ്തിട്ട് ഒന്ന് വീട് ചെയ്യാമെന്ന് ഞാനും എൻ്റെ സുഹൃത്ത് ഷാഫിയും കൂടി തീരുമാനിച്ചു. അങ്ങനെ ചെറിയ ചെറിയ യാത്രാ വ്ളോഗുകൾ ചെയ്യാനും ഞങ്ങൾ ആരംഭിച്ചു. ഞാൻ റൗഫ്വടക്കേടക്കാരൻ. ഇത് ഗ്രാമഭംഗിയുള്ള എൻ്റെ ഗ്രാമം വീഡിയോ അല്ല, ഇത് പ്രകൃതി ഭംഗി ഒപ്പിയെടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു യാത്രയാണ് ഞാനുള്ളത്. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലാണ്, നമ്മുടെ ആനവണ്ടിയായ KSRTC എറണാകുളത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് കുമളിയിൽ നിന്ന് ഗവി വഴി പത്തനംതിട്ടയ്ക്കാണ്. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തും കൂടിയിട്ട് ആദ്യത്തെ ഒരു യാത്ര വ്ളോഗ് ചെയ്തത് ഗവി കാണാൻ ആനവണ്ടിയിൽ എന്നുള്ള ഒരു യാത്ര വ്ളോഗായിരുന്നു. KSRTC ഗവിയിലൂടെയുള്ള ഒരു യാത്ര അതായിരുന്നു അന്ന് വ്ളോഗ് ചെയ്തത്. പിന്നീട് അങ്ങ് ആലപ്പുഴ അങ്ങനെ മറ്റുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളെല്ലാം പോയി വ്ളോഗ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷേ വീണ്ടും ലോക്ക്ഡൗൺ കാരണം പിന്നെ യാത്രകൾ മുടങ്ങി. കേരളം വീണ്ടും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളുടെ യാത്രകൾ മുടങ്ങി. പിന്നെ വീണ്ടും എൻ്റെ നാടിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വ്ളോഗ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു സമയത്ത് എൻ്റെ നാടിനെക്കുറിച്ച് പഠിക്കണമെന്നുള്ള ഒരു ആശയം മനസ്സിൽ വന്നു. അങ്ങനെ എൻ്റെ നാട് വടക്കേകാടിനെ കുറിച്ച് ഒരു വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വടക്കേകാടിനെ കുറിച്ച് ഞാനൊരു വ്ളോഗ് ചെയ്തു. എന്നെ കൊണ്ടെത്തിച്ചത് ആരൊക്കെയോ പറയാൻ വെച്ച ചരിത്ര താളുകളിലേക്കാണ്. ഞാനറിഞ്ഞ, ഞാൻ മനസ്സിലാക്കിയ, എൻ്റെ പരിമിതികളിൽ ഞാൻ തയ്യാറാക്കിയ വടക്കേകാട് വ്ളോഗ് എന്ന ഈ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നു. വടക്കേകാട് വ്ളോഗിന് അകമഴിഞ്ഞ സപ്പോർട്ടാണ് എൻ്റെ നാട്ടുകാർ എനിക്കും എൻ്റെ ചാനലിനും തന്നത്. അത് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തമായി, ഇനിയും കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമായി. അതിനിടയിൽ യൂട്യൂബിൻ്റെ ഒരു കടമ്പ മറികടക്കാനുണ്ടായിരുന്നു. യൂട്യൂബിൻ്റെ 4000 മണിക്കൂർ വാച്ചവറും 1000 സബ്സ്ക്രൈബറും പിന്നിടണം, എന്നാലാണ് അത് മോണിറ്റൈസ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് എൻ്റെ വടക്കേകാട് വ്ളോഗ് നടന്നപ്പോൾ ഏകദേശമൊക്കെ കവർ ചെയ്തു.
പക്ഷേ അപ്പം 1000 സബ്സ്ക്രൈബറിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല. അത്തരം ഒരു തുടക്കമായിരുന്നു എൻ്റെ ചാനല്. 4000 മണിക്കൂറുമായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് ഞാൻ കൊച്ചിനൂർ ഗ്രാമം എന്നുള്ള ഒരു കവിത എടുത്തിട്ട് ഞാനൊരു വ്ലോഗ് ചെയ്യുന്നത്. അന്ന് റഫീഖ് സെലക്ടും ഷെബീർ കൊച്ചിനൂരും എന്നുള്ള രണ്ട് സുഹൃത്തുക്കൾ എനിക്ക് കിട്ടി. റഫീഖ് കവിത എഴുതുന്ന ആളാണ്, ഷെബീർ അത് ആലപിക്കുന്ന ആളും. ഇവരുടെ കവിത പിന്നീട് എൻ്റെ പല വ്ലോഗുകളിലും വരികയുണ്ടായി. അങ്ങനെ ആ ഒരു കൊച്ചിനൂർ ഗ്രാമം കൂടി ഞാൻ പോസ്റ്റ് ചെയ്തോടുകൂടിയിട്ട് എൻ്റെ 1000 സബ്സ്ക്രൈബർ അങ്ങനെ അത് കടന്നു. പക്ഷേ 4000 മണിക്കൂർ അപ്പോഴും ബാക്കിയായിരുന്നു. യൂട്യൂബ് വഴി ഒരു വരുമാനം കിട്ടുന്ന ആദ്യത്തെ ഒരു വർക്ക് ആ ഇടയ്ക്കാണ് ഞാൻ ചെയ്യുന്നത്. വടക്കേകാടിൻ്റെ ഏസിക്ക എന്ന് പറഞ്ഞ ഒരു വീഡിയോ. ആ വീഡിയോ എന്നെ ഏൽപ്പിച്ച ബഷീർ വീട്ടുപറമ്പിലും ഫൈസൽ വീട്ടുപറമ്പിലിനെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ആ വീഡിയോയിൽ വി എം സുധീരനും ബേബി ജോൺ മാഷും ഉൾപ്പെടെ ഒട്ടനവധി പല പ്രമുഖന്മാരായ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ വന്നതോടുകൂടി 4000 മണിക്കൂർ എന്ന എൻ്റെ ആ യൂട്യൂബിൻ്റെ കടമ്പ അത് കടക്കാൻ എനിക്ക് കഴിഞ്ഞു. അതോടെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവുകയും ചെയ്തു. കെ സി എഫ് മൻഹാജ് നീണ്ട 31 വർഷം വടക്കേകാടിനെ ഭരിച്ച് തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു മറിഞ്ഞുപോയ ആ മനുഷ്യസ്നേഹയെക്കുറിച്ച്, ഇതിഹാസ പുരുഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കെ സി എഫ് മൻഹാജിയെ കുറിച്ചാണ് ഇന്നത്തെ ബ്ലോഗ്. നമുക്കെല്ലാം വളരെയേറെ പ്രിയങ്കരനായ വടക്കേകാടിൻ്റെ എസിക്ക എന്ന ആ ഒരു വ്ളോഗോട് കൂടിയിട്ട് വടക്കേകാട് പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനലായി എൻ്റെ ചാനൽ മാറി. അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസായി. യൂട്യൂബിൻ്റെ പാർട്ണർ പ്രോഗ്രാമിൽ ഞാനും അംഗമായി. അയിടക്കാണ് ആദ്യമായി ഒരു സ്പോൺസർഷിപ്പിൽ ഞാൻ ഒരു വ്ളോഗ് ചെയ്യാൻ പുറപ്പെടുന്നത്. പണ്ടപ്പള്ളി എന്നുള്ള ഒരു ഗ്രാമത്തിലെ ഒരു മരങ്ങളെ കുറിച്ചിട്ട്, ആ ഒരു നാട്ടിലെ മരങ്ങളെ സ്നേഹിക്കുന്ന ഒരു ടീമിനെ കുറിച്ചിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ ഞാൻ പുറപ്പെടുന്നത്. ആ വ്ളോഗ് ചെയ്യാൻ എനിക്ക് സ്പോൺസർഷിപ്പ് തന്നത് കെ പി നമ്പൂതിരിസ് എന്ന കമ്പനിയുടെ MD ബഗ്ദാദ് സാർ ആയിരുന്നു. ഇനി കടക്കുവാണ്. ഇതിനെല്ലാം ബോർഡുകൾ വരാനുണ്ട്, വോക്ക്വേ വരാനുണ്ട്, ഒത്തിരി സംഭവങ്ങൾ വരാനുണ്ട്. ഇത് മാംഗോസ്റ്റിൻ, സപ്പോട്ട, അത് ചാമ്പ, പനിനീർ ചാമ്പ, ഇത് നാരകം. അന്ന് വരെ iPhone 7 കൊണ്ട് വ്ലോഗ് ചെയ്തിരുന്ന ഞാൻ ഒരു DJI ഓസ്മോ ആക്ഷൻ ക്യാമറ വാങ്ങി. അങ്ങനെ ഒരു ആക്ഷൻ ക്യാമറ ഉള്ള ഞാനും ഒരു വ്ളോഗറായി. അങ്ങനെ ആ ക്യാമറ കൊണ്ടാണ് പിന്നീടുള്ള പല വ്ളോഗുകളും ഞാൻ ചെയ്തത്. നമ്മുടെ കേരളം വിട്ട് ഒരു വലിയ യാത്ര ചെയ്ത ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഡൽഹി വ്ളോഗാണ്. ഡൽഹി, പിന്നെ ആഗ്രയിലെ താജ്മഹൽ, അതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞിട്ടുള്ള വ്ളോഗ്, അങ്ങനെ 2-3 വ്ളോഗുകൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ലീവിന് വന്ന ഞാൻ കൊറോണയുടെ സാഹചര്യങ്ങൾ കൊണ്ട് 9 മാസത്തോളം നാട്ടിൽ വിട്ടുകിടന്നപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ശരിക്കും ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ 9 മാസങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ്. ആ ദുബായിലേക്ക് പോകുന്നതും ഒരു വ്ളോഗാക്കിക്കൊണ്ടാണ് ഞാൻ പോയത്. കഴിഞ്ഞൊരു 9 മാസം എൻ്റെ നാട്ടിലായിരുന്നു. അതിൻ്റെ ഗ്രാമഭംഗികളൊക്കെ ഒപ്പി എടുത്തിട്ട് അങ്ങനെ വീഡിയോ എല്ലാം ചെയ്തു. എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. അങ്ങനൊരു സന്തോഷത്തോടെയാണ് തിരിച്ചു പോകുന്നത്. എന്തായാലും 1 മാസത്തിലുള്ള വീഡിയോ ഒക്കെ സെറ്റാക്കിയിട്ടാണ് പോകുന്നത്. ഇനി പോയിട്ട് ദുബായിലെ കാഴ്ചകളൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ദുബായിലെത്തിയ ഉടനെ ഞാൻ ജോലിക്ക് കയറി. കിട്ടുന്ന ഒരു സമയം എന്നെ ലീവില്ലാത്തത് കൊണ്ട് തന്നെ രാത്രിയിൽ ആദ്യമായി KFC കഴിക്കാൻ പോകുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത്, അവന് ഗൾഫിൽ വന്നിട്ടൊരു വർഷമായി. ഇപ്പോൾ അവൻ KFC കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവനെ ആദ്യമായി KFC കഴിക്കാൻ കൊണ്ടുപോകുന്നത് ഒരു വ്ളോഗാക്കി മാറ്റി. പിന്നീട് ദുബായിലെ ലൗലേക്ക് പോയിട്ട് വ്ളോഗ് ചെയ്തു. അതും വളരെ സമയപരിധി ഉണ്ടായിരുന്നു. അതിരാവിലെ പോയിട്ടാണത് വ്ളോഗ് ചെയ്ത്. പക്ഷേ ആ വ്ളോഗിലൂടെ എൻ്റെ ആക്ഷൻ ക്യാമറ അതിൽ വെള്ളം കയറി, അത് നാശമായി. പിന്നെ പുറത്തു പോയിട്ട് വ്ളോഗ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇതാ ഇതുവരെയാണ് എൻ്റെ ചാനലിൽ
ഒരു ചെറിയ യാത്ര എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാനും വലിയ വലിയ വ്ളോഗുകൾ ചെയ്യാനും ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും വലിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും. നഷ്ടപ്പെട്ട ആക്ഷൻ ക്യാമറയ്ക്ക് പകരം എനിക്ക് നല്ലൊരു ഗോപ്രോ ഹീറോ 10 ലേറ്റസ്റ്റ് ക്യാമറ തന്നെ എൻ്റെ കയ്യിൽ കിട്ടി. അതിൻ്റെ തന്നെ ഇനി പുതിയ വീഡിയോകളുമായി നല്ല വീഡിയോകളുമായി എനിക്ക് വരാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട്.